നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ പെട്ടെന്ന് വയറ് നന്നായിട്ട് കുറയ്ക്കാനും കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് മാറാനും സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലെ ഒരു മെമ്പറാവുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ബെല്ലൈക്കൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മുരിങ്ങ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. നമ്മുടെ പലരുടെയും വീട്ടിലുണ്ടാവും മുരിങ്ങ. അങ്ങനെ ഇല്ലാത്തവർക്കാണെങ്കിൽ മുരിങ്ങ പൊടി ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് എങ്ങനെയാണ് മുരിങ്ങ പൊടി നമുക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മുരിങ്ങ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിനായാലും ശരി, മുടിക്കായാലും ബോഡിക്കായാലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ഏജിങ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് മുരിങ്ങ. അതായത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും. സ്കിന്ന് നല്ല ടൈറ്റ് ആവാനും പാടുകൾ പോവാനും നല്ല നിറം വയ്ക്കാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളാനും അതുവഴി ബ്ലഡ് പ്യൂരിഫൈ ആയിട്ട് നല്ലൊരു ക്ലിയർ സ്കിൻ ഉണ്ടാവാനും സഹായിക്കും. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ലാർജ് പോൾസൊക്കെ പോയിട്ട് സ്കിന്ന് നല്ല ടൈറ്റ് ആവും. മുരിങ്ങയിൽ പോളിഫീനോൾസ് ഉണ്ട്. അത് ക്യാൻസറിനെ ചെറുക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഹാർട്ട് ഡിസീസസിനും ഡയബറ്റീസിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. ഇത് ഷുഗർ ലെവൽ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ബി പി കൂടുതലുള്ളവർക്ക് അത് കുറയ്ക്കാൻ സഹായിക്കും. കൊളസ്ട്രോൾ നന്നായിട്ട് കുറയ്ക്കും. അതുപോലെ നീര് വന്ന് വീർത്തിരിക്കുക അങ്ങനെ ഉണ്ടാവില്ലേ ചിലർക്ക്, അതൊക്കെ കുറയും. പിന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ എ, ബി വൺ, ബി ടു, ബി ത്രീ, ബി സിക്സ്, അസ്കോർബിക് ആസിഡ്, കാൽസ്യം, പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം പാലിലുള്ളതിനേക്കാളും കൂടുതൽ കാൽസ്യം മുരിങ്ങയിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴും ക്ഷീണമുള്ളവർക്ക് ക്ഷീണം കുറച്ച് നല്ല എനർജി കിട്ടാനും മുരിങ്ങയില സഹായിക്കും. അപ്പോൾ ഇതെന്നും നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടാനും അതുപോലെ വയറ് നല്ല ഫ്ലാറ്റായിട്ട് ഒരു 7 ദിവസത്തിൽ തന്നെ നല്ല ഒട്ടിയ വയറ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ കൊളസ്ട്രോൾ ലെവലിലും നല്ലൊരു വ്യത്യാസം കാണും. പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർ ഈ ജ്യൂസ് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിച്ചാൽ മതി. മുരിങ്ങ ചിലർക്ക് പറ്റണമെന്നില്ല. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, യാതൊരു സൈഡ് ഇഫക്റ്റും ഇതൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ഒരു കുഞ്ഞിപ്പിടി മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇടുക. ഒരുപാടിട്ട് നമ്മൾ കഴുകരുത് കേട്ടോ, അപ്പോൾ കയ്പ്പ് കൂടും. അപ്പോൾ മുരിങ്ങയില നമുക്ക് ഇതുപോലെ പൊട്ടിച്ചിട്ട്, കുറച്ചധികം പൊട്ടിച്ചിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ചയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഫ്രഷ് കിട്ടാൻ വഴിയില്ലാത്തവർ മാത്രം ഇതുപോലെ എടുത്തിട്ട് കുറച്ചധികം എടുത്തിട്ട് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൽ നിരത്തിയിട്ട് അധികം വെയിലില്ലാത്ത തണലിൽ ഉണക്കിയിട്ട് നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ ഒരുപാട് നാൾ കേടുകൂടാതെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന മുരിങ്ങപ്പൊടി കൊണ്ടും നിങ്ങൾക്ക് ഞാനീ പറഞ്ഞിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആ മുരിങ്ങപ്പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കപ്പാണ് നമ്മൾ ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഫുൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചത്. ഇപ്പോൾ ചില മിക്സിയിലെ ജാറിൽ നമ്മളിങ്ങനെ ഫുള്ള് വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് അരയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ട് വെള്ളം പിന്നീട് ചേർത്താൽ മതി. ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 നാരങ്ങയുടെ നീരാണ്. നാരങ്ങ നീരും നമുക്കറിയാം തടി കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കളയാൻ നാരങ്ങ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെയിലി നമ്മളൊരു നാരങ്ങ കഴിച്ചാൽ നമ്മളെ തടി നമുക്ക് നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചേർക്കേണ്ടത് തേനാണ്. തേനും വണ്ണം കുറയ്ക്കാനും സ്കിന്ന് നന്നായിട്ടിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങൾ മധുരം തീരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തേൻ സ്കിപ്പ് ചെയ്യാം. തേനും കൂടി ചേർക്കുകയാണെങ്കിൽ അതിൻ്റെയും കൂടി ഫലം കിട്ടും. നാച്ചുറലായിട്ടുള്ള തേൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡാബറിൻ്റെ തേനാണ്. തേൻ വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം. ഷുഗറൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മധുരം പാടെ ഒഴിവാക്കിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തേൻ ചേർക്കണ്ട.
പിന്നെ ഇതിനകത്തോ തേൻ ചേർക്കാണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ കയ്പ്പുണ്ടാവും ഈ ജ്യൂസിന്. നമ്മൾ ഒരുപാട് മുരിങ്ങേര കഴുകി കഴിഞ്ഞാൽ കയ്പ്പുണ്ടാവും. അപ്പോൾ അതൊഴിവാക്കാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ ജ്യൂസ് നിങ്ങൾക്ക് വളരെ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേൻ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂണാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജ്യൂസ് വെറും വയറ്റിൽ നമ്മൾ രാവിലെ കുടിക്കുക, അതിനുശേഷം 30 മിനിറ്റിന് ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നിങ്ങൾക്കിപ്പോൾ ഇത് വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഈ ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ബെഡ് ടൈം ഡ്രിങ്ക് ആയിട്ടും ഇത് കുടിക്കാവുന്നതാണ്. വളരെ നല്ലതാണ് ഇത് കുടിക്കുന്നത്. നമ്മുടെ കണ്ണിനും സ്കിന്നിനും മുടിക്കും നല്ലൊരു നിറം വയ്ക്കാനും, സ്കിന്ന് നല്ല ക്ലിയർ ആവാനും, മുടി നന്നായിട്ട് വളരാനും, കാഴ്ചശക്തി വർദ്ധിക്കാനും, ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ലിവർ ക്ലീൻ ആവും നമ്മൾ മുരിങ്ങ കുടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഗിവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.